ഹായ് ടിപ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 മാർച്ചിൽ നടക്കുന്ന എസ് എസ് സി പരീക്ഷയുടെ ചാപ്റ്റർ 2 ക്യാപ്സ്യൂൾ 5. അപ്പോൾ ഇന്ന് ടീച്ചർ പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ടെക്നിക്കാണ്, ഒരു സൂത്രം. സൂത്രമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കോണുകൾ കണ്ടുപിടിക്കുന്നതിനുള്ളൊരു മാർഗം. ഇത് നോക്കിയേ, ഇവിടെ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. ഈ ഭാഗത്ത് ഇത്രയും വരുന്ന ഈ കോണിന് ടീച്ചർ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത്രയും വരുന്ന ഈ കോണിന് സി എന്നും കൊടുക്കുകയാണ്. ഇനി നമ്മൾ ടെക്നിക്ക് പഠിക്കാൻ പോകുന്നത് നോക്കിയേ, ഇവിടെ കണ്ടോ വൃത്തഭാഗം ഇങ്ങനെ കമഴ്ത്തിയിരിക്കുന്നത്, ആർച്ച് പോലെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആർച്ച് പോലെ വരുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, ഇവിടെ ഒരു കോൺ വരച്ചിട്ടുണ്ട്, തിരിച്ചിവിടെയും ഒരു കോൺ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് ആർച്ച് വരയ്ക്കാൻ പറ്റുന്ന ഇങ്ങനെ ഈ രീതിയിൽ വരയ്ക്കണം. ഇവിടെ വരയ്ക്കാൻ പറ്റും, ഇവിടെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, അത് ആർച്ച് തിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആർച്ച് വരയ്ക്കാൻ പറ്റുന്ന എവിടെയാണ്? ഇവിടെയാണ് നമുക്ക് ആർച്ച് വരയ്ക്കാൻ പറ്റുന്നത്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ കോണുകൾ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോണിൻ്റെ പകുതിയായിരിക്കും ഇവിടെ വരുന്ന കോൺ, കണ്ടോ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്താണ്, ഇവിടെ സി ആണെങ്കിൽ ഇവിടെ കണ്ടോ ആർച്ച് തിരിച്ച് വെച്ച് വരച്ച്, കണ്ടോ, ആർച്ച് തിരിച്ച് വരുന്ന രൂപമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ C/2 ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ സൂത്രം പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്, കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഇതിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. എന്താണ്, വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകാത്തവർ ഞാനുണ്ട് അല്ലേ. അപ്പോൾ ആ വിളക്ക് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിന് ചുറ്റി ഈ പോയിൻറ്റിന് ചുറ്റാകെ നമ്മളിങ്ങനെ വൃത്തം വരയ്ക്കുന്നു. വൃത്തം വരയ്ക്കുമ്പോൾ ഇത്രയും ഭാഗം വരുന്ന ഈ ഷേപ്പിലുള്ള ഒരു ഒരു കോൺ നമുക്കിവിടെ വരയ്ക്കണം, കണ്ടോ. ഇവിടെ ഈ ഷേപ്പിലാണോ ഇത്? ഈ ഷേപ്പിൽ വരണമെങ്കിൽ ഇവിടെ വരയ്ക്കണം. ഇവിടെ തിരിച്ചാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തിരിച്ച് വരയ്ക്കണം. അപ്പോൾ തിരിച്ച് വരുന്ന കോൺ ഏതാണോ, അപ്പോൾ ഈ കമന്ന് ഇവിടെ വരുന്നത് അതുപോലെ ഇവിടെയും വരും. അപ്പോൾ ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ, അതുപോലെ ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടെയും. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഷേപ്പിൽ നമ്മളിങ്ങനെ ചന്ദ്രക്കല മുകളിലോട്ട് വരുന്നത് പോലെയുള്ള ഇങ്ങനെ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഷേപ്പ് എവിടെയാണ്? ഇവിടെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഇവിടെ. അപ്പോൾ ഇത് ആർച്ച് രൂപത്തിൽ ഇവിടെ വരും. ഇതിൻ്റെ പകുതിയാണ് ഇവിടെ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. ഇത് പൂർണ്ണമായിട്ട് കൂട്ടിയാലോ 360. അപ്പോൾ ഇതിൻ്റെ പകുതിയും ഇതിൻ്റെ പകുതിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അപ്പോൾ ഈ സൂത്രം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം.